ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചേന ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. സാധാ ചേന ഉപ്പേരിയാണ്, വലിയ ഇതൊന്നുമില്ല. അങ്ങനൊക്കെ വന്ന ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചേന ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചേന ഉപ്പേരിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം. ചേനപ്പേരുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 300 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാനായിട്ടൊരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. ചേന ഞാനൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ ഇത് മൂടി വെച്ചു. നമ്മുടെ ചേന ഇപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാന് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടൂല ചേന. അതാണ് ഞാൻ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുക എന്ന് പറയണത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ചേന വെന്ത് വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് ഉള്ളി മുളക് ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 12 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് ചതഞ്ഞിട്ടിക്കോളും. ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ വലിയ വെളുത്തുള്ളിയാണ് ഞാൻ മൂന്നാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ചേന ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഉപ്പൊന്ന് പിടിക്കട്ടെ ചേനമേൽ. അപ്പോഴത്തേനും ശരിക്കും വെന്തോളും. വെന്തോടായി ഉണ്ട് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് അല്ല, ഒരു രസം ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വെന്തോട്ടെ. ഉപ്പൊക്കെട്ട് നല്ലപോലെ തിളച്ച് ചേന വെന്തും വന്നിട്ടുണ്ട് കണ്ട. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്തോടേണ്ട ആവശ്യമില്ല. നമുക്കിനിത് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽക്ക് ഒരു 1/2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് നേരത്തെ കറച്ച് വെച്ചിട്ടുണ്ടായ ഉള്ളി മുളക് ചേർക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വെച്ചേ. അതിനുശേഷം നമുക്ക് ചേന ചേർക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓടുന്ന ഓപ്ഷൻ വരും. അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞിട്ടിക്കോളും. പിന്നെ ആ ചമ്മന്തിയുടെ കൂട്ടിലൊരു ഉപ്പ് വേണമല്ലോ, അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേനയിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്, അപ്പം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയിരുന്നു. ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, മൂത്ത സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം.
നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ചേനയുടെ എല്ലാ ഭാഗത്തും ഈ ഉള്ളി മുളകും ആവുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, നമ്മൾ മൺചട്ടിയിലല്ലേ, അപ്പൊ വേവ് കൂടുകയും ചെയ്തിട്ട് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തിന് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ആ ചേനയിലേക്ക് ഉള്ളിയും മുളകിൻ്റെ കയരും ഉപ്പും ഒക്കെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പും എരിവും ഒക്കെ പാകത്തിന് തന്നെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചേനപ്പേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.